ഈ ഒഴിപ്പിക്കൽ ഒട്ടും ശരിയായില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസൺ കളിച്ചിട്ടുള്ള സഞ്ജീവ് സ്റ്റാലിനെ കുറിച്ചിട്ടാണ്. സോ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയാണ് ഈ അനൗൺസ്മെൻറ്റ് പുറത്തു കൊടുത്തത്. സഞ്ജീവ് സ്റ്റാലിനെ ബ്ലാസ്റ്റേഴ്സ് സഞ്ജീവ് സ്റ്റാലിനുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നു. സോ ഏതായാലും വളരെയധികം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖം നൽകുന്നൊരു വാർത്തയാണ്. സോ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല സ്റ്റാലിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുമെന്ന്. ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും മികച്ചൊരു താരമായിരുന്നു. റൈറ്റ് ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും വേണമെങ്കിൽ ഒരു വിങ്ങറായിട്ട് വരെ കളിപ്പിക്കാൻ കെൽപ്പുള്ളൊരു താരമാണ്. വിദേശക്കപ്പിൽ ഇതിനു മുമ്പ് വിദേശക്കപ്പ് പോർച്ചുഗീസിലൊരു ക്ലബിന് വേണ്ടിയിട്ട് സ്റ്റാലിന് കളിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം കഴിഞ്ഞ സീസണിലാവട്ടെ നിഷീവ് കുമാറിനും അതുപോലെ കബ്ര പോലത്തെ ജെസൽ കാർണിയർ ഇവർക്കൊക്കെ പരിക്ക് എന്തെങ്കിലുമൊക്കെ സസ്പെൻഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈവനൊരു പകരക്കാരനായിട്ടായിരുന്നു സ്റ്റാലിന് വന്നിട്ടുള്ളത്. ഏതായാലും ഒട്ടും നല്ല തീരുമാനമല്ല സ്റ്റാലിൻ. അതായത് വളരെ യങ് ആയിട്ടുള്ളൊരു കളിക്കാരനായിരുന്നു, വളരെ ഇമ്പ്രസീവായിട്ട് കളിക്കുന്ന ഒരു താരം, വളരെ യങ് ആയിട്ടുള്ളൊരു കളിക്കാരനായിരുന്നു. ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല. ഇദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നില്ല. മികച്ചൊരു കളിക്കാരനായിരുന്നു. മേ ബി ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ കണ്ടിട്ടാവും. അദ്ദേഹത്തെ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ പ്ലേയിങ് ടൈം കിട്ടാൻ സാധ്യതയില്ല. ഇതൊക്കെ കണ്ടിട്ടാവാം ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരത്തെ ഒഴിവാക്കിയത്. സോ നമുക്കറിയാം ഏതായാലും ഇനി ഈ താരത്തിൻ്റെ പകരക്കാരനായ ഇതിലും നല്ലൊരു താരത്തെ, മെങ്ങായിട്ടുള്ളൊരു താരത്തെ കൊണ്ടുവരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. സോ സ്റ്റാലിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.